ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കാത്തിരുന്ന എസ് എസ് സി ജി ഡിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വമ്പൻ മാറ്റങ്ങളായിട്ടാണ് ഇപ്പോൾ എസ് എസ് സി ജി ഡിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. വേക്കൻസീസിലായാലും അതുപോലെ തന്നെ എക്സാം പാറ്റേണിലായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിച്ച ഫുൾ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ അയക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന എസ് എസ് സി ജി ഡിയുടെ റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 24/11/2023 മുതൽ 31/12/2023 വരെയാണ് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിലൂടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും SSF അഥവാ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്കും ആസാം റൈഫിൾസിലേക്കും ജി ഡി ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ February/March 2024 ഉണ്ടായിരിക്കുക. അതായത് 2024 February/March ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത്തവണ വന്നിട്ടുള്ള വമ്പൻ മാറ്റം എന്താണെന്ന് വെച്ചാൽ 13 റീജിയണൽ ലാംഗ്വേജസിൽ കാൻഡിഡേറ്റ്സിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മുടെ മലയാളം ഉൾപ്പെടുന്നുണ്ട്. മലയാളത്തിന് കാൻഡിഡേറ്റ്സിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ഫേസ് ആണ് ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തുടങ്ങിയവയൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലെ വേക്കൻസി നോക്കുമ്പോഴേക്കും ടോട്ടൽ 26,146 വേക്കൻസി ആണുള്ളത്. അതിൽ BSFലേക്ക് ടോട്ടൽ 6,174 വേക്കൻസി, CSFലേക്ക് 11,025 വേക്കൻസി, CRPFലേക്ക് 3,337 വേക്കൻസി, SSBയിലേക്ക് 635 വേക്കൻസി, ITBPയിലേക്ക് 3,189 വേക്കൻസി, ആസാം റൈഫിൾസിലേക്ക് 1,490 വേക്കൻസി, SSFലേക്ക് 296 വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് വരുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും കൂടെ എല്ലാ കാറ്റഗറി വൈസും കൂട്ടിയിട്ടാണ് ഈ ഒരു വേക്കൻസി. അങ്ങനെ ആകെ മൊത്തത്തിൽ 26,146 വേക്കൻസിയാണ് വരുന്നത്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 21,700 മുതൽ 69,100 രൂപ വരെയാണ്. അപ്പോൾ 10-ാം ക്ലാസ് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. ഏജ് ലിമിറ്റായി വരുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. അതായത് 2/1/2001 1/1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1998 മുതൽ ജനിച്ചവർക്കും, SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1996 ശേഷം ജനിച്ചവർക്കും മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഏജ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏജ് കട്ട് ഓഫ് എത്രയായിരിക്കും, കഴിഞ്ഞ വർഷത്തെ പോലെ 3 വർഷം ഏജ് റിലാക്സേഷൻ എല്ലാ കാൻഡിഡേറ്റ്സിന് കിട്ടാനൊക്കെ സാധ്യതയുണ്ടോന്ന്. അപ്പോൾ അത് കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു വർഷം നമുക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ നൽകിയത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ഒരു കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ വേക്കൻസീസിലേക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് ഇനി ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ടോയെന്ന്. അപ്പോൾ തീർച്ചയായും വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വേക്കൻസി കുറവാണെന്ന് കരുതി ആരും പഠിക്കാതെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാതെ ഇരിക്കരുത്. വേക്കൻസീസ് എറൗണ്ട് ഒരു 40K വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം 24,000 വേക്കൻസിയാണ് കഴിഞ്ഞ വർഷം ആദ്യം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം രണ്ടാമത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 40,000 ആയി, അതിനുശേഷം 42,000 ആയി, 48,000 വേക്കൻസി വരെ ഏകദേശം 50,000 വേക്കൻസി വരെ എത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും ആപ്ലിക്കേഷൻ അയക്കുക. പരമാവധി എല്ലാവരും നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വേക്കൻസി കൂട്ടിയതിനു ശേഷം, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 ദിവസത്തിന് ശേഷം ഒരുപാട് കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണമൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞു പോയത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഒരുപക്ഷെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നാളെ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ എക്സാം പാറ്റേണും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ആപ്ലിക്കേഷൻ അയക്കുക, അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. SC ST ഫീമെയിലും എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല, മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. SSCയുടെ വെബ്സൈറ്റിൽ കൂടെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.